الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أشرف مولود أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد أيها الناس أوصيكم عباد الله وإياي بتقوى الله اتقوا الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يأمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين صدق الله അള്ളാഹുവിന്റെ അടിമകള് സഹോദര സഹോദരിമാർ, പടച്ച തമ്പുരാന്റെ ശാസനകൾ ജീവിതത്തിൽ പാലിച്ച് മുന്നോട്ടു പോകുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതല്ലാത്ത എന്തൊക്കെ തന്നെ ആര് സ്വീകരിച്ചാലും ഒരു രക്ഷയുമില്ല. അള്ളാഹു നമ്മയെല്ലാം കാക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ചു ദിവസങ്ങളായിട്ട് പത്രവാർത്തകളിലും ന്യൂസുകളിലുമൊക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ചില സംഭവവികാസങ്ങൾ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അസ്വസ്ഥജനകമാണ്. പലയിടങ്ങളിലുമായി അള്ളാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന പള്ളികളും അള്ളാഹുവിന്റെ കലാമും റസൂലിന്റെ ചര്യ ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസകൾ ഒക്കെ തകർത്തുകൊണ്ടിരിക്കും. ഇന്നത്തെ പത്രത്തിൽ തന്നെ നമ്മളത് വായിച്ചിട്ടുണ്ട്. യാതൊരുവിധ തെളിവുകളുമില്ലാതെ കണ്ട് വെറും നിരർത്ഥകമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടത്തെ സംഘപരിവാർ ഭീകരന്മാർ ഭരണകൂടത്തിന്റെയും നിയമ പാലകരുടെയും നിയമങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടി രാജ്യത്തിലെ പ്രബല മതവിശ്വാസികളായ മുസ്ലിം സമുദായങ്ങളുടെ ആരാധനാലയങ്ങൾ അക്രമിച്ച് കീഴ്പ്പെടുത്തി
അവരുടെ ആരാധനകളും പൂജകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല മസ്ജിദുകളും ഇതിനകം പൊളിച്ചു നീക്കിയിട്ടുണ്ട്. ഇനിയും പലതും പൊളിക്കുമെന്ന് ഏകദേശം അവരുടെ ടാർഗറ്റ് പൂർത്തീകരിക്കും വരെ വിശ്രമിക്കരുത് എന്ന് പാർലമെമ്പർമാര് ഉത്തരവാദിത്തപ്പെട്ടവർ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കെ ഇതിന്റെ പിന്നിലുള്ള ഒരു രാഷ്ട്രീയ അജണ്ട നമ്മൾ തിരിച്ചറിയാതെ പോകും. തികച്ചും മതവിശ്വാസപരമായ ഒന്നിനെ അതിന്റെ ആചാര്യന്മാരും അതിന്റെ പുരോഹിതന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അവരൊക്കെ മൗനം പുഷിക്കുമ്പോൾ തന്നെ പള്ളി സംബന്ധമായി പല ശാസനങ്ങളും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത് മതശാസന പോലെ ഇവിടുത്തെ സംഘപരിവാർ ഭീകര രാഷ്ട്രീയക്കാരാണ് എന്ന് വരുമ്പോൾ തീവ്രമായ മതവികാരങ്ങളെ ഉണർത്തി അവയെ വോട്ടാക്കി മാറ്റിയിട്ട് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരമുറപ്പിക്കാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ ആസൂത്രണത്തിന്റെ ഭാഗമാണ് ഈ കാണുന്നതൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്ന ആ മൗലിക അവകാശങ്ങളെയും നീതിന്യായത്തെയും നിഷേധിക്കുകയും ലംഘിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊരു ഭരണഘടനയിൽ നിന്ന് അപ്പുറം മറികടന്നുകൊണ്ട് ഒരു ഭരണഘടന ഉണ്ടായിരിക്കെ തന്നെ ഈ ഭരണഘടനയെ മറികടന്നുകൊണ്ട് ഭരണ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഭരണഘടന ഉറപ്പു നൽകുന്ന വിശ്വാസം, ആരാധന, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം, നീതി, വ്യക്തി സ്വാതന്ത്ര്യം തുടങ്ങിയ മൂല്യങ്ങളെ സംഘപരിവാർ ഭീകര ഭരണകൂടം അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഭരണഘടനാ മൂല്യങ്ങളെ മാനിക്കുമെന്ന് അത് ലംഘിക്കുകയില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രസ്താവിച്ചിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായതോ നിയമവിരുദ്ധമായതോ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കുന്നതോ ആയ യാതൊരു വിധ നടപടിക്രമങ്ങൾക്കും മുസ്ലിം സമുദായം ഭാഗവാക്കാവുകയില്ല. പ്രതിഷേധങ്ങൾ പോലും തികച്ചും നിയമപരമായ മാർഗങ്ങൾ അവലംബിച്ചിട്ടുള്ളതാണ്. നിയമവാഴ്ചയോടും ക്രമസമാധാനത്തോടുമുള്ള മുസ്ലിങ്ങളുടെയും ഇസ്ലാമിന്റെയും പ്രതിബദ്ധതയും വിധേയത്വവും എടുത്തുകാട്ടിക്കൊണ്ടിരിക്കുന്ന സമീപനങ്ങളാണ് മുസ്ലിം നേതൃത്വങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്രമസമാധാനം നിലനിർത്തുവാനുള്ള ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ മൂല്യം നമ്മുടെ നിലപാടുകളിലൂടെ ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ അതിലധികമോ പള്ളികൾ തകർക്കപ്പെട്ടു എന്നതല്ല, അതിന്റെ ശരിതെറ്റുകൾ വേറെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. മുസ്ലിം സമുദായത്തെ അതിനെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടത്തെ നിയമത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിലെ വലിയ വഞ്ചന ഭരണഘടനാ വിരുദ്ധമായ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ജാതിമത വർണ്ണങ്ങൾ എല്ലാവർക്കും തുല്യ നീതിയും തുല്യ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും വ്യക്തി അവകാശങ്ങളും നൽകിക്കൊണ്ടിരിക്കെ ഭരണഘടന അംഗീകരിച്ചുകൊണ്ടിരിക്കെ തന്നെ അവയെ മറികടന്നുകൊണ്ടുള്ള ഇത്തരം സമീപനങ്ങളെ വളരെ കരുതലോടുകൂടിയിട്ട് വേണം നമ്മൾ കൈകാര്യം ചെയ്യുവാനായിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രണ്ടാമത്തെ മസ്ജിദായ മസ്ജിദുൽ അക്സ ജൂത സൈനിസ്റ്റ് ഭീകരത തകർച്ച ഭീഷണിയുടെ ഇതിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. അധിനിവേശ സാമ്രാജ്യത്വ സൈനിസ്റ്റ് അധിനിവേശ ശക്തികളുടെ കടന്നുകയറ്റങ്ങളുടെ ഫലമായി സ്പെയിനില്, കൊർഡോവയില്, ബോസ്നിയയില്, ചൈനയില്, പാലസ്തീനില്,
അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് മസ്ജിദുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും തകർത്തുകൊണ്ടിരിക്കുന്നു. അല്ലെ, കഅബയിൽ പോലും വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് കടന്നു വന്നപ്പോ അന്നത്തെ അവിടത്തെ മക്കയിലെ കുറൈശികൾ തടഞ്ഞില്ലേ? ഏത് ഒരു സ്ത്രീയുടെ വീടിന്റെ ഒരു ഭാഗം പൊളിച്ചിട്ട് അവിടെ പള്ളി പൊളിച്ചതറിഞ്ഞിട്ട് അവിടെ പള്ളി വീടിന്റെ ഭാഗം പൊളിച്ച് പള്ളി പണിതപ്പോ നീതിമാനായ ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലെ ഖിലാഫത്തിലെ രണ്ടാമത്തെ ഭരണാധികാരി നീതിമാനായ ഉമർ, ആ പള്ളിയുടെ ആ ഭാഗം പൊളിച്ചിട്ട് വീണ്ടും അവിടെ പള്ളി അവിടെ വീട് പുനരുജ്ജീകരിക്കാനുള്ള സംവിധാനം സൗകര്യം ചെയ്തു കൊടുത്തു. അപ്പൊ ഇവിടെ പ്രശ്നം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രശ്നം പള്ളി പൊളിക്കുന്നതിനേക്കാൾ അപ്പുറം ഇവിടത്തെ നിയമം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നീതി തകർക്കപ്പെട്ടുകൊണ്ട് നീതി തകർത്തുകൊണ്ട് അനീതിയെ സംസ്ഥാപിക്കുന്നു, അനീതി സ്ഥാപിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു. ഭരണഘടന അനുവദിക്കുന്ന മതസ്വാതന്ത്ര്യവും വിശ്വാസ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു, കൈയേറ്റം ചെയ്യപ്പെടുന്നു. നിയമവാഴ്ചയാണ് ഇവിടെ ഒന്നാമതായി പുനഃസ്ഥാപിക്കേണ്ടത്. നിലവിലുള്ള നീതിന്യായം, നിയമനിർമ്മാണം, അതുപോലെ തന്നെ മൗലികമായ അവകാശങ്ങൾ, ഇവയുടെയൊക്കെ സാധ്യതകളെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മുസ്ലിം സമുദായം ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടി പ്രതിഷേധങ്ങൾ ഉയർത്തുന്നത്. ഈ ഇവിടത്തെ സമൂഹത്തിന്റെ മുമ്പിൽ തെറ്റായ ഭരണകൂട ഭീകരതക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അനീതിയും പക്ഷപാതിത്വവും വർഗീയതയും നിറഞ്ഞ ഇത്തരം വിധി പ്രസ്താവങ്ങൾ രാജ്യത്തിന്റെ അഖണ്ഡതയെ, രാഷ്ട്രീയ ഭദ്രതയെ അസ്ഥിരപ്പെടുത്തുമെന്നാണ്. അന്യായമായ വിധി പ്രസ്താവങ്ങളോട് വിയോജിക്കാനുള്ള ആ സ്വാതന്ത്ര്യം പോലും ഭരണഘടന അനുവദിക്കുമ്പോൾ അതുപോലും രാജ്യദ്രോഹവും തീവ്രവാദവുമായി മുദ്ര കുത്തിക്കൊണ്ട് അന്യായമായ അറസ്റ്റിലും തറങ്കലും തടങ്കലും കൊണ്ട് രാജ്യത്തിന്റെ പൊതുമൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയും ഇരകള് മുസ്ലിം സമുദായം തന്നെ. ഇവിടെ പുനഃസ്ഥാപിക്കേണ്ടത് നീതിയുടെ നിയമവാഴ്ചയാണ്. ഇതിനെക്കുറിച്ച് ശക്തിക്കുവാൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നിയമപരമായ പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശബ്ദിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും അനുവദിച്ചു തന്നിട്ടുള്ളത് മുസ്ലിം സമുദായവും ഉപയോഗപ്പെടുത്തുന്നു ഉള്ളൂ എന്ന് ഇവിടത്തെ പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. പിന്നെ പള്ളികളെ സംബന്ധിച്ചിടത്തോളം ആരാധനാലയങ്ങൾ അത് ജഗന്നിയന്താവായ പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹുവിനെ വണങ്ങുവാനുള്ള കേന്ദ്രങ്ങളാണ്. അവിടെ ഒരു വീരോ രാഷ്ട്രീയപരമായ പകയോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് അതൊരു നിലപാടായി മാറ്റുവാൻ മുസ്ലിം സമുദായം ഒരു കാരണവശാലും തയ്യാറാകുവാൻ പാടില്ല. ജാതി മതങ്ങൾക്ക് അതീതമായിക്കൊണ്ട് ദൈവമെന്ന് പറയുന്ന പ്രപഞ്ച സത്താവ് എന്ന് പറയുന്ന ആ മഹാശക്തിയുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ആരാധനാലയങ്ങൾ. ആ ആരാധനാലയങ്ങൾ ഒരു കാരണവശാലും മനുഷ്യരുടെ കയ്യേറ്റത്തിന് വിധേയമാകുവാൻ പാടുള്ളതല്ല. അത്തരം കയ്യേറ്റ ശ്രമങ്ങളെ വളരെ നിഷിദ്ധമായിട്ടാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തിട്ടുള്ളത്. വമൻ അളമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അള്ളാഹുവിന്റെ ദൈവത്തിന്റെ നാമങ്ങൾ സ്മരിക്കപ്പെടുന്ന പള്ളികളെ തകർക്കുന്നവരുണ്ടല്ലോ. വമൻ അളമു മിമ്മൻ മസാജിദല്ലാഹ് വസഹാഫി ഹറാബിഹ, അത് തകർക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരാണുള്ളത് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത്. ഈ തകർക്കലിന്റെ നിഗൂഢമായ ലക്ഷ്യത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നു, ഉലായിക മാ കാന ലഹും അയദുഖുലുഹ ഇല്ലാ ഖായിഫീൻ, അവർ ആ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത്, പള്ളി തകർക്കാൻ വേണ്ടി പ്രവേശിക്കുന്നത്, അതിനെ തടയുന്നത് അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഇസ്ലാമിനെ, അള്ളാഹുവിനെ അവർ ഭയപ്പെടുന്നു. എന്തിന്റെ പേരിൽ? രാഷ്ട്രീയത്തിന്റെ പേരിൽ. നമ്മൾ നമസ്കരിക്കുന്നത് കൊണ്ട് അവർക്കെന്താ? നമ്മൾ മുസ്ലിങ്ങളായതുകൊണ്ട് അവർക്കെന്താ?
നമ്മൾ മുസ്ലിങ്ങളും നമസ്കാരവും നമ്മുടെ ഇസ്ലാമും അവരുടെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങൾക്ക് എതിരായത് കൊണ്ടാണ്. കൃത്യമായിട്ട് നമ്മൾ അറിയണം, അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ് നമ്മെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ, അവരുടെ വംശീയമായ, ജാതീയമായ, വർണ്ണപരമായ അവരുടെ സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അതിന് തടസ്സം ഇസ്ലാമായതുകൊണ്ട് ആ ഇസ്ലാമിനെ അവർ ഭയപ്പെടുന്നു. അതുകൊണ്ട് ആ ഇസ്ലാമിനെ തടയിടാൻ അതിന്റെ ഈറ്റില്ലമായ, അതിന്റെ കേന്ദ്ര ബിന്ദുവായ പള്ളികൾ അവർ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്നു. ലഹും ഫി ദുനിയ ഹിസിയൻ വലഹും ഫിൽ ആഖിറത്തി അദാബുൻ അദീം. അതികഠിനമായ ശിക്ഷയാണ്, വളരെ ഉന്നയമായ ശിക്ഷയാണ്. അള്ളാഹുവിന്റെ മസാജിദുകൾ തടയുന്നവരെ സംബന്ധിച്ചിടത്തോളം, അത് നശിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു താക്കീത് നൽകി. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിൽ വന്ന് നമസ്കരിക്കാൻ വന്നപ്പോൾ അബൂ ജഹൽ തടഞ്ഞു. ഉടനെ വിശുദ്ധ ഖുർആൻ ഇടപെട്ടു. അറഅയ്തല്ലദി യൻഹാ അബ്ദൻ ഇദാ സല്ല അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദബ വതവല്ല അലം യഅലം ബി അന്നല്ലാഹ യറാക ലാ ലഇല്ലം യൻതഹി ലനസ്ഫറം ബിൻ നാസിയ നാസിയത്തിൻ കാലിബത്തിൻ ഹാതിഹ ഫല്യദു നാബിയ സനദഉ സബാനിയ അല്ലാ ലാ തുതിഉ വസ്ജുദു വഖരി. അള്ളാഹുടെ പള്ളിയെ തൊട്ട് തടയുന്നവന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ആരും ആരുടെയും ആരാധന സ്വാതന്ത്ര്യത്തെ തടയുവാനുള്ള അവകാശം അള്ളാഹു മനുഷ്യന് നൽകിയിട്ടില്ല. അതിൽ ഇടപെടുന്നവന്റെ അവസ്ഥ, പരസ്പരം ആദരവോടുകൂടി കാണേണ്ടുന്ന ഒരു പ്രവൃത്തിയെ നമ്മുടെ രാഷ്ട്രീയപരമായ പ്രചരണത്തിന്റെ ചട്ടുകമായിട്ട് മാറുവാൻ പാടുള്ളതല്ല. സത്യങ്ങളെയൊക്കെ കളവാക്കി ധർമ്മങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ടുള്ള ഈ അനീതിയുടെ ഈ തേർവാഴ്ചയെന്തിനോ? ഈ തേർവാഴ്ചയുടെ പരിണത ഫലം നീതിമാനായ രാജാതിരാജനായ അള്ളാഹു കാണുന്നില്ല എന്നാണോ, അതിന്റെ നാഥൻ അറിയുന്നില്ല, കാണുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? അലം യഅലം ബി അന്നല്ലാഹ യറാ, അള്ളാഹു അറിയുന്നില്ല, ഈ കാണുന്ന സംഭവ വികാസങ്ങളെയൊക്കെ അള്ളാഹു ശ്രദ്ധിക്കുന്നില്ല എന്നാണോ ഇവർ വിചാരിച്ചു വെച്ചിട്ടുള്ളത്? കല്ലാലയില്ലം കാലിവ, നിങ്ങൾ ഈ തെറ്റായ പൊള്ളയായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന ധിക്കാരത്തിൽ നിന്ന്, ദാഷ്ട്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറിയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കുടുമയുണ്ടല്ലോ, നിങ്ങളുടെ കുടുമ, നിങ്ങളുടെ മൂർധാവിന്റെ കുടുമ പിടിച്ചു വലിച്ച് നിലത്തിട്ട് ചവിട്ടി അരക്കുന്ന ഒരു ദിനം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് അതിഗൗരവപരമായ ഭാഷയിൽ അള്ളാഹു ഇവിടുത്തെ ധിക്കാരി സമൂഹത്തോട് അള്ളാഹു അക്കീർ നൽകി. അള്ളാഹു നിങ്ങളെ രാഷ്ട്രീയപരമായിട്ട് തന്നെ അള്ളാഹു നിങ്ങളെ ഭ്രഷ്ടി കൽപ്പിക്കുമെന്നാണ്. നിങ്ങൾ നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, നിങ്ങൾ തികച്ചും രാഷ്ട്രീയപരമായ താല്പര്യത്തിന് വേണ്ടി മതശാസനങ്ങളെ, ദൈവികമായ, ആത്മീയമായ, ധാർമ്മികമായ ഒന്നിനെ നിങ്ങൾ ഇല്ലാതെയാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ലാഹു നിങ്ങളുടെ അധികാരത്തെ തന്നെ തകർത്തു കളയുമെന്ന്. ഉലാഹിക്കമാക്കാനും നിങ്ങളതിന് നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, രാഷ്ട്രീയമായ അധികാരത്തിന്റെ നേട്ടത്തിന് വേണ്ടി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കുതിരക്കച്ചവടങ്ങളുണ്ടല്ലോ, ഈ കള്ളത്തരങ്ങളുണ്ടല്ലോ, ഈ അധർമ്മങ്ങളുണ്ടല്ലോ, ഇവിടത്തെ നിരപരാധികളായ സാധു മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മറ്റൊരു മതവിഭാഗത്തിനെ നിങ്ങൾ എതിരും ശത്രുക്കളുമാക്കി മാറ്റുന്ന ഈ നടപടിയുണ്ടല്ലോ, അത് നിങ്ങൾ ഭയപ്പെടുന്നത് കൊണ്ടാണ്, നിങ്ങളുടെ നിലനിൽപ്പ് അവതാളത്തിലാകുമെന്ന ഭയപ്പാട് കൊണ്ടാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് രാജ്യത്തിന്റെ ഗുണകാംക്ഷയൊന്നുമല്ല. ലഹും ഫി ദുനിയ ഖിസിയുൻ വലഹും അദാബുൻ അലീം. അതുകൊണ്ട് കൂട്ടരെ, നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നത് അതിഭയാനകമായ ശിക്ഷയാണ് എന്ന് നിങ്ങൾ ഓർത്തു വെച്ചോ. ഈ രാജ്യത്തുള്ള 10-20 കോടി മുസ്ലിങ്ങളെ ഏത് തരത്തിലുള്ള അപമാനവും അതുപോലെ തന്നെ അനീതിയും ഏറ്റുവാങ്ങി അവരിങ്ങനെ നിശബ്ദരായി കഴിഞ്ഞുകൂടുമെന്നാണോ? അങ്ങനെ ഒരു സമൂഹം ഇവിടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മുസ്ലിം സമുദായം, 10-20 കോടി വരുന്ന മുസ്ലിം സമുദായം
ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാം സഹിച്ചും അനുഭവിച്ചുകൊണ്ട് അവരിങ്ങനെ അനീതി ഏറ്റുവാങ്ങിക്കൊണ്ട് നിന്ദരായി പരിഹാസരായി ഇവിടെ കഴിഞ്ഞുകൂടിക്കൊള്ളുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ധരിച്ചിട്ടുണ്ടോ? അങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ തിരിപ്പിക്കോ. ലതദുഹുലന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹു ആമീൻ. വിശുദ്ധ ഖുർആൻ വിശ്വാസികൾക്ക് നൽകുന്ന വാഗ്ദാനമാണ്. നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹം നാളെ വളരെ നിർഭയരായിക്കൊണ്ട് വളരെ ശാന്തരായിക്കൊണ്ട് പള്ളികൾ, നിങ്ങൾ തകർത്ത പള്ളികളിലേക്ക് അവർ കയറി വന്നുകൊണ്ട് നിർഭയരായിക്കൊണ്ട് അല്ലാഹു സുദൂർ ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട് കിട്ടുമോ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ, ഈ ഭൂമിയുടെ, ഈ മണ്ണിന്റെ നാഥനാണ്. നിങ്ങൾ എന്തൊക്കെ തന്നെ ഈ മണ്ണിന് വേണ്ടിയിട്ട് അവകാശവാദങ്ങൾ പറഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥ നാഥന്റെ വർത്തമാനം. അതുകൊണ്ട് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ആശ്വസിപ്പിച്ച് പറയുന്നു, നിങ്ങൾ അങ്ങനെ പേടിച്ച് പിൻവലിച്ച് ഈ നിസ്കാരവും വേണ്ട പള്ളിയും വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങനെ പിൻവാങ്ങേണ്ടവരല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പള്ളി വിലക്കിയില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മസ്ജിദുൽ ഹറമിന്റെ പരിസരത്ത് വരുന്നെന്ന് പറഞ്ഞില്ലേ? റസൂലും സഹാബങ്ങൾക്കും ആ ഭാഗത്തേക്ക് തന്നെ വരാൻ അനുവാദമില്ലാതിരുന്നിട്ട് കൂടി അതിന്റെ ചുറ്റുപാടിൽ റസൂലും അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു വിട്ടുപോയില്ല. അങ്ങനെയാണല്ലോ മദീനയിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് മസ്ജിദുൽ ഹറമിലേക്ക് വന്ന അൻസാരികളെ നബിയും സഹാബങ്ങളും സ്വാധീനിക്കുന്നത്. മനസ്സിലായില്ലേ ചരിത്രം നിങ്ങൾക്കറിഞ്ഞുകൂടെ? റസൂലിന് വിലക്കേർപ്പെടുത്തിയെടുത്ത് റസൂല് പിന്മാറാതെ നിന്നുകൊണ്ട് ചൂടറുപ്പിച്ച് നിന്നുകൊണ്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദൗത്യം നിർവഹിച്ചു, ആളുകൾ സ്വാധീനിക്കപ്പെട്ടു. അങ്ങനെ എന്ത് സംഭവിച്ചു അവസാനം? ആ പള്ളിയിൽ നിന്ന് റസൂലിനെ പിടിച്ച് പുറത്താക്കിയവർ അവർ തന്നെ റസൂലിനെ ആ പള്ളിയുടെ ഹറമിലേക്ക് കാഴ്ചയിലേക്ക് കൈപിടിച്ച് ആനയിച്ചു കൊണ്ടുവന്നു. ഇസ്ലാമിന്റെ തൗഹീദിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന കാഴ്ചയിൽ ശിർക്കിന്റെ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചവർ അവർ തന്നെ ആ വിഗ്രഹങ്ങൾ എടുത്തു മാറ്റി. പിന്നെ അല്ലാഹുടെ തൗഹീദ് ഇന്ന ഔവല ബൈത്തിൻ വുദിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി സ്ഥാപിക്കപ്പെട്ട പള്ളിയാണല്ലോ അത്. അല്ലാഹുവിന് വേണമെങ്കിൽ ആ പള്ളിക്കെതിരെ തിരിഞ്ഞ അവിടുത്തെ ധിക്കാരികളായ സമൂഹത്തെ ശിക്ഷിച്ചുകൂടായിരുന്നു. നമ്മളും അങ്ങനെയൊക്കെ ചിന്തിക്കണം. ഈ അക്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ഇവരെയൊക്കെ അള്ളാഹു നിന്ന് ഇടപെട്ടൊന്ന് ശിക്ഷിച്ചുകൂടെ? അള്ളാഹു ശിക്ഷിക്കണമായിരുന്നുവെങ്കിൽ അന്ന് ശിക്ഷിക്കണമായിരുന്നു. ആരെ? ഖുറൈശികളെ അള്ളാഹു ശിക്ഷിച്ചില്ല. പകരം എന്താ ചെയ്തത്? അള്ളാഹു വഴിയൊരുക്കുകയായിരുന്നു. പള്ളി തകർക്കാൻ ശ്രമിക്കുന്നവർ, ചെറുക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ, മുസ്ലിങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നവർ, അവർക്ക് ഹിദായത്തിനല്ലാഹു അവസരം ഒരുക്കുകയായിരുന്നു. അങ്ങനെയല്ലേ ഇന്നിപ്പോ മസ്ജിദുൽ ഹറം സൗദി അറേബ്യ ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ കേന്ദ്രമായി നിലകൊണ്ടത്? അന്ന് അല്ലാഹു ഒറ്റയടിക്ക് എല്ലാവരെയും കൂടെ ഇവിടെ ഉന്മൂലനം ചെയ്ത് ശിക്ഷ നടപ്പാക്കിയിരുന്നെങ്കിലും അല്ലാഹു എന്താണ് അവർക്ക് അറിഞ്ഞുകൂടാ? സ്വയം ദൈവങ്ങളായി, സ്വയം മനുഷ്യ ദൈവങ്ങളായി, സ്വയം രാഷ്ട്രീയ മാടമ്പികളായി, സ്വയം ജനങ്ങളെ കൊള്ളയടിച്ച് ചൂഷണം ചെയ്തിരുന്നൊരു ജനം, ആ ജനത്തിൽ നിന്ന് ഭിന്നം എന്തായാലും ഒരു മങ്ങനെ തന്നെ ഈ ധിക്കാരി ഭരണകൂടം സ്വയം പോലവർ, ഞങ്ങളാണ് എല്ലാം, ഇവിടുത്തെ സമ്പത്ത്, അധികാരം, എല്ലാ സംവിധാനങ്ങളും ഞങ്ങളുടെ കയ്യിൽ നിന്ന് ധിക്കാരം അനുവർത്തിക്കുമ്പോൾ പോലും അവർക്ക് ഇസ്ലാം അറിഞ്ഞുകൂടാ? ആരാണ് അല്ലാഹു എന്ന് അറിഞ്ഞുകൂടാ? മാനുഷിക ബന്ധങ്ങളെ കുറിച്ച് അറിഞ്ഞുകൂടാ? സഹവർത്തിത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ? സത്യത്തെ അറിയില്ല, നീതിയെ അറിയില്ല. അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള അവരുടെ തത്വസംഹിത കൊള്ളയുടേതാണ്, കൊള്ളിരപ്പിന്റേതാണ്, ചൂഷണത്തിന്റേതാണ്, കടന്നാക്രമണത്തിന്റേതാണ്, മനുഷ്യത്വമില്ലായ്മയുടെയാണ്. നാവിൻ തുമ്പിൽ അവർ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും അവരുടെ ഹൃദയം പകയുടേതാണ്. അവരുടെ കൈകളിൽ ആയുധങ്ങളുണ്ട്. എന്തിന് മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ? മനുഷ്യത്വമറിയാത്ത, ധർമ്മമറിയാത്ത ഒരു സമുദായം, അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. കാരണം എന്തേ? അവർക്ക് യഥാർത്ഥ അല്ലാഹുവിനെ
ജനങ്ങളുടെ നാഥനാരാണെന്ന് അവർക്കറിയണം. അറിയിച്ചു കൊടുക്കേണ്ടവരാരാ? നമ്മളാ. നമ്മൾ അറിയിച്ചോ? നമ്മുടെ തൗഹീദ് എന്താ? അവരെക്കാൾ മോശമായ രീതിയിൽ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറി. നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ സന്നദ്ധരാകുക എന്നതാണ് പള്ളികൾ പൊളിക്കുന്നതിനെ മുസ്ലിം ഉന്മൂലന വംശീയതയെ പ്രതിരോധിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം. നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിക്കുക. റസൂലും സഹാബാക്കളും അത് നിർവഹിച്ചപ്പോ റസൂലിനെയും സഹാബാക്കളെയും ഇല്ലായ്മ ചെയ്യാൻ വന്ന ഖുറൈശ് സമൂഹം മുഴുവൻ ആ റസൂലിന്റെ കൊടുക്കീഴിൽ വന്നു. അവർ ഒന്നിച്ച് പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവിടെ എന്തുകൊണ്ട് നമ്മൾ അകറ്റപ്പെടുന്നു? നമ്മൾ നമ്മുടെ ഇസ്ലാമിൽ നിന്ന് അകന്നു. രണ്ടാമത്തെ സംഗതി, അല്ലദീ യുഖ്റിജു മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്ഖിം ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്. ഇപ്പൊ ഈ പുറത്താക്കുന്നത്, ഈ ഏകസിവിൽ കോഡ്, ഈ NRC, ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മുസ്ലിങ്ങളായ പേരിലാണ്. ഇവിടെ തിരിച്ചും നമ്മൾ എന്താ പരിഹാരം? എന്താ പരിഹാരം? നമ്മളും തിരിച്ച് അങ്ങനെ തന്നെ ആക്രമിക്കുകയാണോ? അവർ പള്ളി പൊളിച്ചു, നമ്മളിപ്പുറത്ത് അമ്പലം പൊളിച്ചു. അവർ മുസ്ലിങ്ങളെ കൊന്നു, നമ്മളെ കൊന്നവരെ നമ്മളും കൊന്നു. അവർ കൊള്ളയടിച്ചു, നമ്മളും കൊള്ളയടിച്ചു. അവർ ബലാത്സംഗം ചെയ്യുന്നു, നമ്മളും ബലാത്സംഗം. ഇതാണോ ഇതിനുള്ള പരിഹാരം? എത്ര മനോഹരമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇതിനൊരു പരിഹാരം പറഞ്ഞേക്കണെന്നറിയോ? ഇവിടെയുള്ള മുഴുവൻ ആരാധനാലയങ്ങളും പരസ്പര പ്രതിരോധമായിട്ട് മാറണം. മതങ്ങളുടെ സന്തുലിതത്വം നിലനിൽക്കണം. പള്ളിയില്ലാതെയാക്കിയാൽ തീർന്നു പോകുന്നതല്ല മുസ്ലിം സമുദായം. അമ്പലങ്ങളും ചർച്ചുകളും ഇല്ലാതെയാക്കിയാൽ തീരുന്നതല്ല ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാർ. പള്ളിയും അമ്പലവും മാത്രമാണോ ഇതിന്റെ അസ്തിത്വം? ഒരു സന്തുലിതത്വമുണ്ടുള്ള മാനുഷികമായ പരസ്പര സംരക്ഷണത്തിന്റെ ഒരു സാമൂഹിക ക്രമം ഇസ്ലാം പഠിപ്പിക്കുകയാണ്. ഒരു പള്ളിയെ വെച്ചിട്ട്, പള്ളി തകർക്കാൻ വന്നവരെ മുന്നിൽ വെച്ചിട്ട് പറയുക, ഈ ആയത്തരങ്ങൾ എപ്പോഴാണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറയ്ക്ക് വേണ്ടിയിട്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നപ്പോ അവിടുത്തെ മുശ്രിക്കുകൾ തടഞ്ഞു. അങ്ങനെ റസൂലിൽ തിരിച്ചു പോരാമെന്ന് തീരുമാനിച്ച് നിൽക്കുമ്പോ കൂട്ടത്തിൽ കുറച്ച് വിപ്ലവകാരികൾക്ക് തോന്നി, റസൂലിൽ പോട്ടെ, റസൂലിൽ തിരിച്ചു പോട്ടെ, നമുക്ക് തടയാം അവരെ. മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ തടയാൻ തീരുമാനിച്ചു. എവിടെ? അവരുടെ ആരാധനാലയങ്ങളിലേക്ക്, മക്കയിലേക്ക് തന്നെ ഹജ്ജിന് വരുന്ന മുസ്ലിങ്ങൾ. അന്ന് മുസ്ലിങ്ങളാണല്ലോ ഹജ്ജിന് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം അവിടെ വന്നിട്ടില്ലല്ലോ. കഅബയിൽ മുശ്രിക്കുകൾ ഹജ്ജിന് വരുന്നത് തടയാൻ മുസ്ലിങ്ങൾ തീരുമാനിച്ചു. നബിയുടെ വർത്താനൊന്നും മേലെ വിലക്കെടുക്കണ്ട. നബി അങ്ങനെയൊക്കെ പറയും, സമാധാന പ്രിയനാണ്. ഉടനെ അള്ളാഹു ഇറക്കിയ ആയത്താണ് എന്ത്? വലൗലാ ദഫ്ഉല്ലാഹി നാസ ബഅലഹും ലിബഅഅ ലഹുദ്ദിമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരസ്പരം പ്രതിരോധങ്ങൾ തീർത്തിട്ടില്ല എങ്കിൽ ഇവിടെ മനുഷ്യൻ തന്നെ പള്ളികളുടെയും അമ്പലങ്ങളുടെയും പേരിൽ മനുഷ്യത്വം തന്നെ തകർന്നു പോകുമെന്ന്. അതുകൊണ്ട് പാടില്ല. ആരാ പറയുന്നത്? ഏകനായ അള്ളാഹു. തൗഹീദിന്റെ പ്രചാരകരായ മുസ്ലിങ്ങളോടാ പറയുന്നത്. മുശ്രിക്കുകൾ അവരുടെ ആരാധനാലയങ്ങളിലേക്ക് ശിർക്കിന്റെ ആരാധനകൾ നിർവഹിക്കാനായി ബഹുദൈവ വിശ്വാസ ആരാധന നടത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു വരുമ്പോൾ അവരെ തടയാൻ പാടില്ല. ഈ ഒരു സന്തുലിതത്വമുണ്ടല്ലോ. ആരാധനപരമായിട്ട് തന്നെ അവരെ ഇല്ലായ്മ ചെയ്താൽ തീർന്നു പോകുന്നതാണോ? അല്ലല്ലോ. നിങ്ങൾക്ക് ഇന്നലെ മുട്ടുവേദന വന്നപ്പോ നിങ്ങൾ പോയി കണ്ട ഡോക്ടർ സന്തോഷ് ഡോക്ടറല്ലേ? നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ് വാങ്ങിയത് ഐശ്വര്യ ടെക്സ്റ്റൈൽസ് ഇതെന്നല്ലേ? നിങ്ങൾ ഓരോന്നോരോന്ന് ഇവിടുത്തെ അന്യമത സമുദായത്തെ മാറ്റി നിർത്തി രാമൻ നായരുടെ റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചിട്ടല്ലേ നിങ്ങൾ ഭക്ഷിക്കുന്നത്? തിരിച്ചും അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അബ്ദുറഹ്മാൻ ഡോക്ടറോ അതല്ലെങ്കിൽ റഷീദ് സാഹിബോ ആരുമായിക്കോട്ടെ, പരസ്പരം ഞാൻ തിരിക്കുന്ന ഉടുപ്പ്
നബിതങ്ങന്മാരുടെ കൈകളാൽ വന്ന് എത്തിപ്പെട്ട ഡ്രസ്സാണോ? അല്ലല്ലോ. ഏതോ ഒരു രാജസ്ഥാനിലെ എവിടെയോ ഒരു പരുത്തി കൃഷി, ഏതോ എനിക്കറിയാത്ത ഏതോ ഒരു ആദിവാസി അല്ലേ, മുസ്ലിം അല്ലാത്ത ഏതോ ഒരാള് കൊയ്ത് നെല്ല് വിതച്ച് അവിടെ പട്ടുനൂല് കൊണ്ട് ഉണ്ടാക്കി തയ്ച്ചു വരുമ്പോഴാണ് ഞാൻ ഇപ്പോഴാണ് ഇതിന് അജീവന്റെ ഉടുപ്പായേക്കുന്നത്. എത്ര ഘട്ടങ്ങൾ! ഒരു മാനവികമായ സാമൂഹിക ക്രമം നിലനിർത്താൻ അള്ളാഹു ചെയ്ത ഈ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും മനുഷ്യത്വം, മാനവികത ഇവിടെ നിലനിർത്താൻ കഴിയുകയില്ല. അത് ആരാധനാലയങ്ങളുടെ വിഷയത്തിലും ഭാഗം ബാധകമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങൾ എന്ത് വേണം, ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ അനുസരിക്കാതെ കണ്ട് നിങ്ങൾ അള്ളാഹുവിൽ സുജൂദ് ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. ഫലാ തഖ്ഷൗഹും വഖ്ഷൗനീ, നമുക്കുണ്ടാകേണ്ടത് നിങ്ങൾ അവരെയല്ല ഭയപ്പെടേണ്ടത്, അള്ളാഹുവിനെയാണ് ഭയപ്പെടേണ്ടിയിട്ടുള്ളത്. വസ്തഈനു വസ്സബ്രി വസ്സലാ, നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ വിജയശ്രീനാളിതരാകൂ. അതുകൊണ്ട് നിങ്ങളുടെ പള്ളികൾ സംരക്ഷിക്കണമോ? പള്ളിയുടെ അവകാശവാദം പറഞ്ഞുകൊണ്ട് ആർക്കാണ് സംസാരിക്കാൻ അർഹതയുള്ളത്? ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാ വൽ യൗമിൽ ആഖിർ വഅഖാമ സ്സലാത വആതു സകാത വലം യഖ്ഷ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, നമസ്കാരം നിലനിർത്തുന്നവർ, സകാത്ത് നൽകുന്നവർ, പരലോകത്തിൽ വിശ്വസിക്കുന്നവർ ഉണ്ടോ? ഇങ്ങനെയൊരു അടിയുറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പള്ളിയുടെ വലിയ വലിയ വർത്തമാനങ്ങൾ പറയുകയാണല്ലോ, പള്ളിക്ക് വേണ്ടി നമ്മൾ മരിക്കാൻ സന്നദ്ധരാണ്. ആ പള്ളിയുടെ ജീവിത സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കികളായിട്ട് ജീവിക്കുക നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ചെയ്തികൾ പരലോകപ്രധാനമാണോ? നമ്മുടെ ജീവിതത്തിലെ ഭൗതിക ആസക്തികൾ ആ പരലോകത്തെ വിസ്മരിക്കുന്നുവെങ്കിൽ, നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾ സാമ്പത്തികമായി നമ്മുടെ ത്വര സക്കാത്ത് പോലും നൽകാതെ പലിശയിൽ വ്യാപൃതരായി മുസ്ലിം സമൂഹം മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നമസ്കാരം തന്നെ അതിന്റെ കൃത്യതയോടുകൂടി നമ്മളിപ്പോ അഹിലംബ സഹലൻ റമദാൻ എന്നുള്ളത് നിൽക്കുകയാണ്, റമദാനിനെ സ്വാഗതം ചെയ്യാൻ. ഈ റമദാനിന് മുമ്പ് നടപ്പാക്കേണ്ടുന്ന ഒരു ഫർദ്ദുണ്ട്, അനുഷ്ഠാനമുണ്ട്. ഏതാ? നമസ്കാരം. അസലാത്തു ഹൈറും മിനന്നൗം അല്ലേ. സുബ്ഹിക്ക് നമ്മൾ കൃത്യമായി നമസ്കരിക്കുന്നവർ പള്ളിയിൽ പോകുന്നവർ എത്രയുണ്ട്? അപ്പൊ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെ അവകാശവാദങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോയാൽ നമ്മൾ രക്ഷപ്പെടുകയില്ല, അള്ളാഹു നമ്മെ വിജയിപ്പിക്കുകയില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരർത്ഥത്തിൽ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖിയായിരുന്നുകൊണ്ട് അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് വസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമ്മൾ അള്ളാഹുവിനെ സബർ കൈകൊണ്ടുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് നമ്മുടെ ധർമ്മം നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിം ആവുക എന്നതാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സത്ത പ്രതിസന്ധിക്ക് മുസ്ലിം വംശീയമായ ഉന്മൂലന നാശത്തിന് പരിഹാരമെന്ന് തിരിച്ചറിയുക. അങ്ങനെ വരുമ്പോൾ വല്യൻസുറൻ അല്ലാഹ മൻ യൻസുറു ഇന്നല്ലാഹ ലഖവീ അസീസ്, നമ്മൾ അള്ളാഹുവിന്റെ പക്ഷത്ത് നിലയുറപ്പിക്കുക, അള്ളാഹു നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അവനായിരിക്കും ഏറ്റവും വലിയ ശക്തിമാൻ, ഏറ്റവും വലിയ പ്രതാപവാൻ. കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകളും വീഴ്ചകളും കുത്തുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. For more details, please contact 8547539820.